നോക്കൂ നിങ്ങൾ, 14 നൂറ്റാണ്ട് മുമ്പേ, 14 നൂറ്റാണ്ട് മുമ്പ് സൂര്യൻ ഒരു ഗ്രഹമാണെന്നും അത് കറങ്ങണുണ്ടെന്നും പറഞ്ഞ വേദഗ്രന്ഥം ലോകത്തുണ്ടോ? ഒരു ഗ്രന്ഥമുണ്ടോ? സൂര്യൻ പടച്ചവനാണെന്ന് വെച്ചതിന് ആരാധിക്കപ്പെട്ട ജനങ്ങളുണ്ടായിരുന്നു. അഗ്നി ദൈവമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഇന്നുമുണ്ട്. ചന്ദ്രൻ ദൈവമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. 14 നൂറ്റാണ്ട് മുമ്പേ അല്ലാഹു അവന്റെ ഖുർആനിലൂടെ അറിയിക്കുകയാണ്, വശംസു തജ്രീലി മുസ്തഖരില്ലക ദാലിക തഖദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. ജനങ്ങളെ, സൂര്യൻ ദൈവമല്ല, ചന്ദ്രൻ ദൈവമല്ല, വ്യാഴം ദൈവമല്ല, ചൊവ്വാ എന്ന് പറയുന്ന ഗ്രഹങ്ങളൊന്നും ദൈവമല്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ ചില സൃഷ്ടിപ്പുകളാണ്, ഗ്രഹങ്ങളാണ്. ഇവകളൊക്കെ നടക്കുകയാണ്. വശംസു തജ്രി, സൂര്യൻ നടക്കുന്നുണ്ട്. ലി മുസ്തഖരിൻ ലഹ, അതിന് വെച്ച ഭ്രമണപഥത്തിലൂടെ. വൽ ഖമറ ഖദ്ദർനാഹു മനാസില, ചന്ദ്രനും ഞാൻ ഭ്രമണപഥം പണിത് വെച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും മാത്രമല്ല നടക്കുന്നത്, ഖുർആൻ പറയാണ് ലോകത്തിലുള്ള കോടാനക്കോടി ഗ്രഹങ്ങളും ഗാലക്സികളും ഒക്കെ ാണ്. ഇത് 14 നൂറ്റാണ്ട് മുമ്പ് ധൈര്യം കാണിച്ച ഖുർആൻ, അല്ലാഹുവിന്റെ കലാമല്ലേ പ്രിയപ്പെട്ടവരെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. അത് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി പോരാ, വലിയ ബുദ്ധി വേണം. അത് ആര് പറഞ്ഞതാണ്? ഇസ്ലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ പറഞ്ഞതാ ഇസ്ലാം. അല്ലാതോ അബ്ദുള്ള എഴുതുന്നതോ ഓ അബ്ദുറഹ്മാൻ എഴുതിയതോ ഒന്നുമല്ല ഇസ്ലാം പോലെ. ഞാൻ എഴുതിയതുമല്ല, ഈ എഴുതിയതുമല്ല. ഇന്നത്തെ തേജസ് ദിനപത്രത്തില് ഓ അബ്ദുള്ളയുടെ ഒരു ലേഖനം കണ്ടു. ഇന്നലത്തേല ഒരു കുട്ടി എനിക്കത് കൊണ്ടുവന്ന് വായിച്ചു തന്നു. എനിക്ക് കണ്ണട ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റിയില്ല. വായിച്ചു കേട്ടപ്പോ അത്ഭുതം തോന്നി. മൂപ്പരാരാ? അള്ളാനേക്കാൾ, റസൂലിനേക്കാൾ വലിയ പവറ് അബ്ദുള്ളക്കാക്കുണ്ട് എന്ന് വാദം മൂപ്പര് ഉന്നയിക്കാൻ. മൂപ്പരിക്ക് തിരിഞ്ഞത് മാത്രമേ ലോകത്തെ തിരിപാടുള്ളൂ. അദ്ദേഹം ആരാ? മുജ്തഹിദോ? ഓ അബ്ദുള്ള, ഏതെങ്കിലും 4 പേന പിടിച്ച് എഴുതുന്ന പേന പിടിച്ചക്കാർക്ക് ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന മതമല്ല ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ടു, ആരെങ്കിലും എന്റെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്റെ പേരിൽ ഇല്ലായ്മ കെട്ടിച്ചമച്ചാൽ അവൻ നരകത്തിൽ ഒരു വാസസ്ഥലം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് കാല റസൂലുള്ളാഹി. നമ്മൾ 2 കാര്യമാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. 1, ഇസ്ലാം അല്ലാഹുവിന്റെ മതം. 2, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. ഇസ്ലാം അല്ലാഹുവിന്റെ മതം, മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല. അബ്ദുള്ളയുടെ വാദം, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. ഖുർആൻ പറയുന്നു, നബിയേ നിങ്ങൾ നിങ്ങളെ പോലത്തെ മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അല്ലാഹു ഉടനെ പറഞ്ഞു പറയിപ്പിച്ചു നബിയെ കൊണ്ട്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് വരുന്നുണ്ടെന്നും കൂടി പറഞ്ഞോളൂ. നിങ്ങളെ പോലത്തെ മനുഷ്യൻ തന്നെയാണ് ഞാൻ. എനിക്ക് കണ്ണുണ്ട്, എനിക്ക് മൂക്കുണ്ട്, എനിക്ക് നാക്കുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ വിസർജിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിസർജിക്കുന്ന പോലെയല്ല, നിങ്ങളുടെ പോലെയല്ല എന്റെ വിസർജനം, നിങ്ങളുടെ പോലെയല്ല എന്റെ സംസാരം, നിങ്ങളുടെ കണ്ണ് പോലെയല്ല എന്റെ കണ്ണ്, നിങ്ങളുടെ ചെവി പോലെയല്ല എന്റെ ചെവി. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിക്ക് വ്യത്യാസമുണ്ട്, കേൾവിക്ക് വ്യത്യാസമുണ്ട്, കാഴ്ചക്ക് വ്യത്യാസമുണ്ട്, സംസാരത്തിന് വ്യത്യാസമുണ്ട്, അവയവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് യൂഹാ ഇലയ്യ, പ്രവാചകനിലേക്ക് വഹ്യ് വരുന്നുണ്ട്. അത് തന്നെയാണ് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹ്യ് വരുന്നുണ്ട്. വഹ്യ് വരുന്ന ആള് സാധാരണക്കാരനാവാൻ പറ്റുമോ? ഉദാഹരണം നിങ്ങൾ നോക്ക്, കൈഫ കാന ബദഉൽ വഹ്യി എന്ന ബുഖാരി എടുത്തു നോക്ക്, അധ്യായം എടുത്തു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എങ്ങനെയാ വഹ്യ് വന്നത്? അല്ലാഹുവിന്റെ റസൂലിന് വഹ്യ് വരുമ്പോ മദീനത്തെ പള്ളിയിൽ ഉമർ ബിൻ ഖത്താബ് തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, അബൂബക്കർ സിദ്ദീഖ് അതിന്റെയും തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും, അതിന്റെ തൊട്ടപ്പുറത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാനും അലിയാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിലേക്കാണ് ആര് വരുന്നത്? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ. ഒന്ന് ഉറക്കെ പറഞ്ഞ മോനെ, ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ റസൂലുള്ളാഹിന്റെ ശരീരം അങ്ങ് വിയർപ്പിൽ മുങ്ങാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് തളർച്ച പറ്റാറുണ്ട്. വഹ്യിന്റെ കാഠിന്യം സഹിക്ക വയ്യാതെ റസൂലുള്ളാഹ തളർന്നു പോകാറുണ്ട്. പക്ഷേ ജിബ്രീൽ വരുന്നത് കാണുന്നില്ല, പോണത് കാണുന്നില്ല.
അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ജിബ്രീൽ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? അബ്ദുള്ളക്കാക്ക ബുഖാരി ഒന്ന് വായിക്കണം, വിവരല്ലെങ്കിൽ വിവരങ്ങളെ കുറെ കൊണ്ടൊന്ന് വായിപ്പിച്ച് കേൾപ്പിക്കണം കേട്ടോ. അതേ ബുഖാരി പറയുകയാണ്, റളിയല്ലാഹുവിന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീൽ എന്ന മലക്ക് എന്റെ അടുത്തേക്ക് വരുന്നത് കസൽസിലത്തിൽ ജറസി, ഒട്ടകത്തിന്റെ കുതിരയുടെ കഴുത്തിൽ കിടക്കുന്ന മണിയില്ലേ കൊടമണി, ആ കൊടമണി അടിക്കുന്ന പോലെ ഭയങ്കരമായൊരു മണിയടിക്കം ഞാൻ കേൾക്കൂ. പിന്നെ ജിബ്രീൽ എന്റെ അടുത്തേക്ക് പ്രകാശം പരത്തിക്കൊണ്ട് കടന്നു വരികയാണ്. ഈ ലോകത്ത് സൂര്യനെ വെല്ലുന്ന പ്രകാശമാണ് ജിബ്രീൽ പ്രകാശം, കൊട്ടമണി അടിക്കുന്ന പോലെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ശബ്ദം കേൾക്കണില്ല, അബൂബക്കർ സിദ്ദീഖ് പ്രകാശം കാണണില്ല, തൊട്ടടുത്തിരിക്കുന്ന ഉമറുൽ ഫാറൂഖ് ശബ്ദം കേൾക്കണില്ല, പ്രകാശം കേൾക്കണില്ല. കാരണം എന്താണ്? ഉമർ ബിനുൽ ഖത്താബ് സാധാരണക്കാരനാണ്, അലി ഇബ്നു അബീ താലിബ് സാധാരണക്കാരനാണ്, പ്രവാചകന്റെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, പ്രവാചകന്റെ ശ്രവണ ശക്തി സാധാരണ ശ്രവണ ശക്തിയല്ല, പ്രവാചകന്റെ കണ്ണ് സാധാരണ കണ്ണല്ല. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, എനിക്ക് മുന്നിലുള്ളത് പോലെ രണ്ട് കണ്ണ് പിന്നിലും ഉണ്ടെന്ന്. കാല റസൂലുള്ളാഹി, കണ്ടില്ലേ ഖൈബർ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ള കിടങ്ങ് കയറുന്ന സമയത്ത് സൈനബ് എന്ന് പറയുന്ന പെണ്ണ് റസൂലുള്ളാനെ ചതിക്കാൻ പുറപ്പെട്ട കഥ അറിയാലോ? പൊരിച്ച ആടുമാംസത്തിൽ വിഷം കലർത്തിക്കൊണ്ട് സൈനബ് റസൂലുള്ളാനെ കൊല്ലാൻ തീരുമാനിച്ചു. ആടുമാംസം പൊരിച്ചിട്ടതിൽ വിഷം തേച്ചുകൊണ്ട് ഖൈബർ യുദ്ധത്തിന് വേണ്ടി കിടങ്ങു കയറുന്ന സ്വഹാബത്ത് പരവശരായി നിൽക്കുമ്പോ സൈനബ് എന്ന പെണ്ണ് റസൂലുള്ളാനെ വീട്ടിലേക്ക് ക്ഷണിച്ചു, സദ്യ കൊടുക്കുകയാണ്, ആടുമാംസം ഇങ്ങനെ പൊരിച്ചു വെച്ചിരിക്കുകയാണ്. സ്വഹാബത്ത് എന്ന് റസൂലുള്ള ചെന്നിരിക്കുമ്പോഴേക്കും വിശപ്പറിയാത്ത സ്വഹാബത്ത് ചിലരൊക്കെ കഴിക്കാൻ തുടങ്ങിയിരുന്നു കഷ്ടം. ബഹുമാനപ്പെട്ട ബിഷ്ർ റളിയല്ലാഹു തആല ഒരു കഷ്ടം ആടെടുത്ത് വായിൽ വെച്ചങ്ങ് കടിച്ച് ചവച്ചു തിന്നു. ചെന്നപ്പോഴേക്കും വിഷം അകത്ത് ചെന്നു, തലകറങ്ങി വീണുപോയി ബിഷ്ർ. അല്ലാഹുവിന്റെ റസൂൽ ഒരു കഷ്ടം ആടിന്റെ കഷ്ടം വായിലേക്ക് അങ്ങ് വെച്ചപ്പോ ആടിന്റെ കറ്റം റസൂലുള്ളാനെ വിളിച്ചു പറയാണ്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് തിന്നു പോകരുത്, അങ്ങ് ആ കഷ്ണം തിന്നരുത് നബിയേ, എന്റെ മാംസത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് റസൂലുള്ളാന്റെ കയ്യിലിരിക്കുന്ന ചത്താടങ്ങ് സംസാരിച്ചപ്പോഴേക്കും ബിഷ്ർ റളിയല്ലാഹുവിന് വീണ് നിലംപതിച്ച് മരണപ്പെട്ട് ഷഹീദായി പോയി. 14 സഹാബത്തിന് വിഷമേറ്റുപോയി. അല്ലാഹുവിന്റെ റസൂല് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ആയിഷയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഖൈബറിലെ സൈനബ് എന്ന് പറയുന്ന പെണ്ണ് പൊരിച്ചാട് മാംസത്തിൽ വിഷം കലർത്തി തന്നത് എനിക്കിപ്പോ അതിന്റെ വേദന വരുന്നുണ്ടല്ലോ, അന്നത്തെ പൊരിച്ചാട് മാംസത്തിൽ എനിക്ക് തന്ന വിഷത്തിന്റെ വേദന ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് മരണവേദനയുടെ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞിരുന്നതായി ബീവി ആയിഷ റളിയല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണോ? നമ്മൾ തീരുമാനിച്ചാ മതി. യൂഹായിലയ്യ എന്ന് പറഞ്ഞ വാക്കിന് വല്ലാത്ത അർത്ഥം ഉണ്ട് മോനെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വമുള്ള ആളാണ്. അസാധാരണമായി എല്ലാം അസാധാരണ. നമുക്ക് ചോദിക്കാം, മുഹമ്മദ് നബിയുടെ ഈ തേജസ്സില് കൊടുത്തതില് അബ്ദുള്ളക്ക പറയണത്, മുഹമ്മദ് നബിയുടെ മൂത്രവും കാഷ്ടവും എന്തേ സഹാബത്ത് സൂക്ഷിച്ചു വെക്കാഞ്ഞെന്ന്? ആര് പറഞ്ഞു സൂക്ഷിച്ചു വെക്കാൻ നോക്കിയില്ല എന്ന്? അബ്ദുള്ളാട് മൂപ്പർക്ക് പറ്റിയ പണി ഇവിടെ അല്ല, വേറെ കശാപ്പുശാലയിലെ ഇടപാടാ. ഇസ്ലാമിലെ കാര്യം പറയാ അബ്ദുള്ള പോരാ, മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും കേരള കൗമുദിയിലും മാധ്യമത്തിലും രണ്ട് ലേഖനമേദിയെ പോരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നാൽ അബദ്ധം മെനഞ്ഞു പോകും. അബ്ദുള്ള സാഹിബ് സൂക്ഷിച്ചു കളിക്കണ ഇസ്ലാമിനോട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മലവും മൂത്രവും സൂക്ഷിച്ചു വെക്കാൻ സഹാബത്ത് ശ്രമം നടത്തിയിട്ടുണ്ട്. മിസ്റ്റർ അബ്ദുള്ള നിങ്ങൾ മിഷ്കാ തോരി പഠിക്ക്. അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്ക്. 14 അള്ളാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത അനസ് തങ്ങൾ പറയാൻ, എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു റസൂലുള്ളാന്റെ കാട്ടൊന്ന് കാണണമെന്ന്, റസൂലുള്ളാന്റെ മൂത്രം ഒന്ന് കാണണമെന്ന്. എന്തിനാ അത്? അബ്ദുള്ള വിചാരിക്കുന്ന ദ്വയാർത്ഥത്തിന് വേണ്ടിയല്ല, അബ്ദുള്ള വിചാരിക്കുന്ന അർത്ഥത്തിന് വേണ്ടിയല്ല. മുഹമ്മദ് നബിനെ പഠിക്കുകയായിരുന്നു സഹാബത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ ചലനങ്ങളും പഠിക്കുക,
ഓരോ ചലനങ്ങളും സഹാബത്ത് രേഖപ്പെടുത്തി. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാന്റെ താടിയുടെ മോളില് എത്ര മുടി നിരച്ചിട്ടുണ്ട് സഹാബത്ത് എഴുതി വെച്ചു. റസൂലുള്ള വഫാത്താകുമ്പോഴേ അള്ളാഹുവിന്റെ റസൂലിന്റെ താടി രോമം എത്ര നിരച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഏതെങ്കിലും അനുയായികളിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ? അബ്ദുള്ള മനസ്സിലാക്കിയ ഇസ്ലാമല്ല യഥാർത്ഥ ഇസ്ലാം. അബ്ദുള്ള അമ്പലത്തിന്റെ മൂലേ കടിച്ചുള്ളൂ, അമ്പലം വിഴുങ്ങിയിട്ടില്ല. പണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞല്ലോ, ഞാൻ അമ്പലം വിഴുങ്ങിയേ മസ്മരിച്ച കാണിച്ചത് അമ്പലത്തിന്റെ ഒരു മൂല പോയി കടിച്ചിട്ട്. അപ്പൊ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ചെത്തുകാരൻ പറഞ്ഞു, ഏയ് ഞാൻ ഇവിടെ ഇരുന്ന് കാലുണ്ട്, മൂപ്പര അമ്പലത്തിന്റെ മൂലേ കടിച്ചിട്ടുള്ളൂ. അതുപോലെ മൂപ്പര് മൂല കടിച്ചിട്ട് ഇസ്ലാം വിഴുങ്ങി എന്ന അർത്ഥത്തില് മൂപ്പര് മുജിദ്ദും മുജിത്തഗിതൊക്കെ ആകാൻ നോക്ക ആകാമായിരുന്നു. പഠിക്കോ നിങ്ങൾ, പഠിക്കോ നിങ്ങൾ, എന്നിട്ടാവൂ നിങ്ങള് പഠിക്കാതെ വിഡിത്തം പുലമ്പിത്തരം വിളിച്ചു പോവരുത്. ആരുടെ പേരിലാ അബ്ദുള്ള പറയുന്നത് എന്ന് നോക്കണം. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 14 കൊല്ലം റസൂലുള്ളാഹി ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായി. നബിയുടെ മൂത്രവും കാഷ്ടും അസാധാരണ വ്യക്തിയാണല്ലോ നബി, സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ, അതിന് ചരിത്രം പറയും വരുന്നുണ്ട്. അപ്പൊ അനസ് തങ്ങൾ പറയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ കൂടി ഞാൻ മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ ഈത്തപ്പണയുടെ മറവിൽ നബി തങ്ങൾ വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന്. വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂലുള്ള അനസിനെ വിളിച്ചു, അനസേ തോൽപാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ട്, കുറച്ചു വെള്ളം കൊണ്ടുവാ എനിക്ക് മനഘോരത്തിന് വേണ്ടി. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ മനഘോരത്തിന് വേണ്ടി കുറച്ച് തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടു ചെന്നു. മനഘോരം കഴിഞ്ഞ് നബി തങ്ങൾ അങ്ങ് എഴുന്നേറ്റ് പോയപ്പോ ഞാൻ റസൂലുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ, റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ. റസൂലുള്ളാന്റെ മൂത്രത്തെ സംബന്ധിച്ച് അനസ് തങ്ങൾ പറയാണ്, ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ നബി തങ്ങളുടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി. വലദതുഹു മഖ്തൂനൻ വമഖൂലൽ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. മംഗൂസ് മൗലിദിൽ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കുമ്പോഴേ ആമി നബീബി റളിയല്ലാഹുവിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് പുറത്തേക്ക് വരുമ്പോ തന്നെ വലദത്തുഹു മഖ്തൂനൻ ജനനേന്ദ്രിയത്തിന്റെ തലപ്പ് ഛേദിച്ച് സുന്നത്ത് കഴിഞ്ഞിരുന്നു. വമഖൂലൻ അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കണ്ണിലും സുറുമ എഴുതപ്പെട്ടിരുന്നു. എന്താണ് അതിന്റെ കാരണം? ഭൂമിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നഗ്നതയിൽ ഔറത്ത് ഒരാളുടെ കൈകൊണ്ട് തൊടിയിക്കുന്നത് റസൂലുള്ളാഹിക്ക് പൊരുത്തമല്ല. അതുകൊണ്ടാണ് 17-കാരത്തിയായ ആയിഷ ബീവി പറഞ്ഞത് കണ്ടോ, അല്ലാഹുവിന്റെ റസൂലും ഞാനും കൂടി 9-ാമത്തെ വയസ്സ് മുതൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചു, 7-ാമത്തെ വയസ്സ് മുതൽ ഭാര്യ പദവി കിട്ടി, 9-ാമത്തെ വയസ്സ് മുതൽ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചു. 17 വയസ്സ് ആയിഷക്കുള്ളപ്പോ അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടു പോയി. ആയിഷ പറയാണ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നാണമുള്ള ആള് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. കാരണം ഒരിക്കൽ പോലും മുഹമ്മദുർ റസൂലുള്ളാ എന്റെ ഔറത്ത് കണ്ടിട്ടില്ല. ഞാനും മുഹമ്മദ് നബിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഭാര്യ. ഒരു ഭാര്യക്ക് ഭർത്താവിന്റെ എല്ലാം കാണാം, ഒരു ഭർത്താവിന് ഭാര്യയുടെ എല്ലതും ആവാം. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലക്കും. സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താവിന്റെ വസ്ത്രവും ഭർത്താവ് ഭാര്യയുടെ വസ്ത്രവുമാണ്. കാരണം അവരുടെ ഇടയിൽ ഒന്നും മറയേണ്ടതില്ല എന്നർത്ഥം. പക്ഷേ റസൂലുള്ളാന്റെ നാണം വല്ലാത്ത നാണ. ഐഷാന്റെ ഔറത്ത് ഒരിക്കൽ പോലും റസൂലിനെ നോക്കിയിട്ടില്ല. ഐഷ ബീവി പറയാണ്, അങ്ങനത്തെ റസൂലുള്ളാന്റെ ഔറത്ത് എനിക്കും നോക്കാൻ ലജ്ജ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ആ മുഹമ്മദ് നബിനെ പറ്റി ആ സ്ത്രീ ലംബടൻ എന്ന് എഴുതി വിട്ടത് ആ മുഹമ്മദ് നബിനെ പറ്റിയാണ്. സൽമാൻ റുഷ്ദി സാത്തനിക്ക് വേഴ്സസ് എന്ന് പറഞ്ഞ പുസ്തകത്തില് മൊഹണ്ട എന്ന് എഴുതി വിട്ടത്. ചിന്തിക്കണം വിമർശകന്മാരെ. ഇസ്ലാമിനെ പറ്റി ആധികാരികമായി പഠിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അനസ് റളിയല്ലാഹുവിന്റെ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മലവും മൂത്രവും എനിക്ക് കാണാൻ പറ്റിയില്ല എന്നാ ഉമ്മു സുലൈമ ബീവി പറയുന്നതോ. റസൂലുള്ള ഇടക്കിടക്ക് എന്റെ വീട്ടിലേക്ക് കിടക്കാൻ വരാറുണ്ട്.
റസൂലുള്ള വരുമ്പോൾ ഞാൻ റസൂലുള്ളാക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കാറുണ്ട്. പാല് റസൂലുള്ളാക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ആകാര പാല്, റസൂലുള്ളാക്ക് വലിയ ഇഷ്ടമുള്ള മറ്റൊരാകാര തേന്, റസൂലുള്ളാക്ക് ഇഷ്ടമുള്ള പുഷ്പായിരുന്നു റൈഹാൻ. ഇത് മൂന്നും ആരെങ്കിലും നിങ്ങൾക്ക് ഹദിയ ചെന്നാൽ അത് മടക്കാൻ പാടില്ലെന്ന് കാല റസൂലുള്ളാഹി. ഒരാൾ റൈഹാൻ പുഷ്പം തന്നു, ഏയ് ഇതൊന്നും എനിക്ക് വേണ്ടോ, കൊണ്ടക്കടാന്ന് പറയണ്ട. ഒരാൾ ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ തന്നാ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒന്നും ഇല്ലെങ്കിൽ കുടിച്ചോ, അതുള്ളത് കുടിക്കണ്ട കേട്ടോ, അതില്ലാത്തോളത് കുടിച്ചോ. ഇനി പാല് കുറച്ചും കുടിച്ച് ചായ കൂട്ടി കുടിച്ചാലും കൊളസ്ട്രോൾ കൂടുകയൊന്നുമില്ല, അതിന്റെ മുകളിലെ കൊഴുപ്പങ്ങനെ നിൽക്കിയാൽ മതി. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായിരുന്ന സാധനമാണ് പാല്. റസൂലുള്ള കഴിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളൊന്നാണ് തേന്. സഫിയ ബീവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ റസൂലുള്ളാഹിക്ക് ഡെയിലി തേൻ കൊടുക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമായിരുന്നു തേന്. ആവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സുലൈമ ബീവി പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ വന്ന് കിടക്കുമ്പോ റസൂലുള്ളാഹിന്റെ വിയർപ്പെടുത്തു കൊണ്ടുപോയി ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ നടക്കുകയാണ്. വിയർപ്പ് കൊണ്ടുപോയി കുപ്പിയിൽ നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, യാ ഉമ്മ സുലൈം, എന്തിനാ നീ എന്റെ വിയർപ്പെടുത്തുകൊണ്ട് കുപ്പിയിൽ നടക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ ഉമ്മു സുലൈമാന്റെ മറുപടി എന്താണെന്നറിയോ? നബിയേ, എന്റെ കുഞ്ഞുമക്കൾക്ക് വയറുവേദന വന്നാൽ അങ്ങയുടെ വിയർപ്പ് കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കാൻ ഉമ്മു സുലൈമാ ബീബിക്ക് ഭ്രാന്താണെന്ന് പറയാൻ ഓ അബ്ദുള്ളാക്ക് നാവുറക്കുമോ? പോട്ടെ, ഉമ്മു സുലൈമാക്ക് ഭ്രാന്താണെങ്കിൽ റസൂലുള്ള പറയായിരുന്നില്ലേ ഉമ്മ സുലൈമാൻ എന്റെ വിയർപ്പ് ഒരു സാധാരണ മനുഷ്യന്റെ വിയർപ്പ് കലക്കി കുടിക്കേ, ഒരു സാധാരണ മനുഷ്യന്റെ വിയർപ്പ് അത്ര ഉണ്ടാക്കേ, ഒരു സാധാരണ മനുഷ്യനായി എന്റെ വിയർപ്പ് എന്തിനാ കുപ്പിയിലാക്കുന്നത്, ചെയ്യരുത് എന്ന് പറയാൻ റസൂലുള്ളാക്ക് എന്താ പേടിണ്ടോ? പറയേണ്ടടുത്ത് റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ധവിശ്വാസം പറഞ്ഞിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി മരിച്ചപ്പോ മാരിയത്തുൽ ഖബിതിയ എന്ന ഭാര്യയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ജനിച്ച കുട്ടിയാണ് ഇബ്രാഹിം. ആ കുട്ടി അങ്ങ് മരിച്ചപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പെട്ടെന്ന് അവിടെ സൂര്യഗ്രഹണം ഉണ്ടായി. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി അങ്ങ് വഫാത്തായിട്ട് റസൂലുള്ളാഹി മയ്യത്ത് ഖബറിലടക്കുമ്പോ അവിടെ സൂര്യഗ്രഹണം സംഭവിച്ചു. ഉടനെ സഹാബത്തിന്റെ കൂട്ടത്തിൽ കുറച്ച് സഹാബത്ത് പറഞ്ഞു, കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുട്ടി മരിച്ചത് കൊണ്ടാണ് ഈ സൂര്യഗ്രഹണം ഇപ്പൊ ഉണ്ടായത് എന്ന് പറഞ്ഞു. ഇതാര് കേട്ടു? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. മോനെ, മുഹമ്മദ് മുസ്തഫ നബിദിന സമ്മേളനത്തിൽ കിട്ടേണ്ടത്, അങ്ങോട്ട് കൊടുക്കേണ്ടത്, വാങ്ങേണ്ടതും കുഞ്ഞി സലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അത് കേട്ടു, ഏത് ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചത് കൊണ്ടാ സൂര്യഗ്രഹണം ഉണ്ടായത്. ഇത് കേട്ട അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയി, അല്ല അല്ല, ഞാൻ മരിച്ചത് കൊണ്ടോ നിങ്ങൾ മരിച്ചത് കൊണ്ടോ എന്റെ മകൻ മരിച്ചത് കൊണ്ടോ സൂര്യഗ്രഹണം ഉണ്ടാവില്ല. സൂര്യന്റെയും ചന്ദ്രന്റെയും ചില കറക്കത്തിന്റെ ഫലമായി, ഭൂമിയുടെ കറക്കത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് സൂര്യഗ്രഹണോ? അത് മരിച്ചതിന്റെ പേരിൽ കെട്ടിവെക്കല് അന്ധവിശ്വാസമാണ്. അത് പറയാൻ കഴിവുള്ള റസൂലുള്ളാക്ക് തന്റെ സ്വന്തം ശരീരത്തിൽ വിയർപ്പെടുത്തിട്ട് ഉമ്മു സുലൈമ മക്കൾക്ക് കലക്കി കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോ സെന്റില്ലെങ്കിൽ എന്റെ മക്കളുടെ മുഖപ്പുറത്ത് റസൂലുള്ളാന്റെ വിയർപ്പ് തേക്കൂ എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് നബിക്ക് വിവരമില്ലാഞ്ഞിട്ടാണോ അബ്ദുള്ള ഉണ്ടാതിരുന്നത്? ചരിത്രം പഠിക്കണം.